ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ LDF കൌൺസിലർ അറസ്റ്റിലായിരിക്കുന്നു. കൊടുവള്ളി നഗരസഭാ കൌൺസിലർ അഹമ്മദ് ഉനൈസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഉണ്ടാകുന്നത്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ പറയൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഇടതുപക്ഷ കൗൺസിലറെയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ക്രിപ്റ്റോ കറൻസി വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നൊരു പരാതി ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു. കൊടുവള്ളി നഗരസഭയുടെ 12th വാർഡ് കൗൺസിലറാണ് അഹമ്മദ് ഉനൈസ് എന്നാണ് പേര്. അപ്പോ ഈ ക്രിപ്റ്റോ കറൻസി വഴി ഒരു തട്ടിപ്പ് നടത്തിയെന്ന പരാതി ഉയർന്നു വന്നു ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ കൊടുവള്ളിയിലെ വീട്ടിലെത്തിയാണ് ഇന്ന് രാവിലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നതാണ് വിവരം. കൊടുവള്ളി പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത്. അതായത് ഹൈദരാബാദിൽ നിന്ന് പോലീസ് വന്നു, ഇദ്ദേഹത്തിന്റെ മേൽവിലാസമടക്കം കൊടുവള്ളി പോലീസിൽ നൽകി, കൊടുവള്ളി പോലീസിന്റെ സഹായത്തോടു കൂടി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. ഇത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. കൃത്യമായി എത്ര രൂപയുടേതാണ് എന്നൊരു വിവരം അറിഞ്ഞിട്ടില്ല. എന്ത് തന്നെയായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഹൈദരാബാദ് പോലീസ് ഇവിടെ എത്തുന്നു, കൊടുവള്ളിയിൽ എത്തുന്നു. കൊടുവള്ളി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് ആ ഒരു കേസിലാണ് കൊടുവള്ളി നഗരസഭ 12th വാർഡ് കൗൺസിലറായ അഹമ്മദ് ഉനൈസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. TT റഹീം MLA പാർട്ടിയായ NSCയുടെ അംഗമാണ് ഈ അഹമ്മദ് ഉനൈസ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകുന്നത്.